കേരള കോൺഗ്രസ് ജോസ് വിഭാഗത്തെ യു ഡി എഫിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ തിരക്കിട്ട നീക്കം. ജോസ് വിഭാഗവുമായുള്ള ചർച്ച അടഞ്ഞ അധ്യായമല്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം ജോസിനെ മടക്കിക്കൊണ്ടുവരാൻ ഒരു ചർച്ചയുമില്ല എന്ന് പി ജെ ജോസഫ് വ്യക്തമാക്കി. രണ്ടില ചിഹ്നം ജോസ് കെ മാണി വിഭാഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചതിന് പിന്നാലെയാണ് ഇവരെ മടക്കിക്കൊണ്ടുവരാൻ തിരക്കിട്ട് നീക്കം തുടങ്ങിയത്. നാളെ ചേരുന്ന യോഗം മാറ്റിയ യു ഡി എഫ് ജോസുമായി അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിടാനൊരുങ്ങുന്നു. ഇതൊരടഞ്ഞ അധ്യായമൊന്നുമല്ല. കേരള കോൺഗ്രസിനെ ആരും മുന്നണിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടീഷൻസ് ഒന്നും ഞങ്ങൾ വയ്ക്കുന്നില്ല. ഇപ്പോൾ ഐക്യജനാധിപത്യ കക്ഷിയിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ തന്നെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധമായിട്ടുള്ള തീരുമാനം വളരെ പെട്ടെന്ന് എടുക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന് മുമ്പ് ജോസ് വിഭാഗത്തിനെതിരെ നടപടിയെടുത്തതിൽ ചില ഘടകകക്ഷികൾക്ക് അതൃപ്തിയുണ്ട്. കമ്മീഷൻ തീരുമാനത്തിന് ശേഷം മതി നടപടിയെന്ന് മുന്നണി യോഗത്തിൽ സി എം പി ഉൾപ്പെടെ നിലപാടെടുത്തിരുന്നു. പുതിയ സാഹചര്യത്തിൽ ചർച്ചകൾക്ക് ആര് മുൻകൈ എടുക്കും എന്നതാണ് പ്രസക്തം. നേരത്തെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ മുസ്ലിം ലീഗ് പക്ഷേ ഇപ്പോൾ മധ്യസ്ഥതയ്ക്ക് ഇല്ല എന്ന നിലപാടിലാണ്. യു ഡി എഫ് യോഗത്തിന് ശേഷം ചർച്ചയാകാമെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. എന്നാൽ ജോസ് കെ മാണി വിഭാഗത്തെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങളെ പി ജെ ജോസഫ് തള്ളിക്കളയുന്നു. ഇതെല്ലാം അവർ തന്നെ കൊടുക്കുന്ന പ്രചരണമാണ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. തിരിച്ചു വരാനൊന്നും അത്ര എളുപ്പമൊന്നുമില്ല. കാരണം വിപ്പ് ലംഘിച്ചു, യു ഡി എഫിന്റെ വിപ്പ് ലംഘിച്ചു, പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചു. ഇതിനിടെ സി പി എം നേതാക്കളും ജോസ് വിഭാഗവുമായി ചർച്ച തുടരുകയാണ്. ഏതായാലും ചിഹ്നം കിട്ടി വിലപേശൽ ശക്തി കൂടിയ ജോസിന്റെ അടുത്ത നീക്കമാണ് പ്രധാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.